ഈ അനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ. നമ്മൾ ഇതുപോലെയാണല്ലോ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെത്തത്. ഫസ്റ്റ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യലാണ്. അപ്പോൾ ഞാൻ ലൈനിങ് ഇതുപോലെ എടുത്തു വെച്ചു. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ ഇടുക, എന്നിട്ട് അതിൻ്റെ മീതെ നമ്മുടെ ഈ തുണിയിലെ ബ്ലൗസ് തുണിയുടെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഇതിൽ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കുറച്ച് ലേറ്റായി പോയല്ലേ. എന്താ കാര്യം എന്നറിയോ, നമ്മൾ ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോ ആണ് എല്ലാം ഞാൻ ഇട്ട് തരുന്നത്. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ അതിന് റീച്ച് കുറവാണെങ്കിൽ നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റായി പോയത്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം റീച്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, അപ്പം നമ്മൾ ഒരു വീഡിയോ ഇട്ട് തരുമ്പോൾ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക, എന്നാലേ ഇത് കുറച്ചും കൂടി നമുക്ക് റീച്ച് കിട്ടത്തുള്ളേ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാം കേട്ടോ. ഇനി നമുക്ക് ഇതാ ഈ നെക്ക് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഓരോ ഇഞ്ച് ഇടവിട്ട് ഇതുപോലെ ചെറിയ കട്ടിംഗ് ഒന്ന് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെയ്തു കൊടുക്കുക. ഇനി ലൈനിങ്ങിൻ്റെ മീതെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പതിച്ചടിക്കാൻ പോവുകയാണ്. ഇനി ലൈനിങ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നല്ല വശത്ത് നെക്കടിക്കണം. അപ്പോൾ നമ്മൾ നല്ല വശത്ത് നെക്ക് ഇതുപോലെ അടിച്ചെടുത്തു. ഇനി നമ്മൾ ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. എന്നിട്ട് ലൈനിങ്ങിൻ്റെ മീതെ ഇതുപോലെ പതിച്ചെടുത്തു. പതിച്ചടിച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല വശത്ത് നെക്ക് അടിച്ചിട്ടില്ല, അത് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നല്ല വശത്ത് നെക്കടിക്കുവാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക് പോർഷൻ്റെ നല്ല വശമാണ് ഈ കാണുന്നത്. അതിൻ്റെ മീതെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈനിങ് ഇങ്ങോട്ടേക്ക് ഇട്ട് നമ്മൾ ചുരിദാറിൻ്റെ ഷോൾഡർ കൂട്ടില്ലേ, സെയിം അതേ മെത്തേഡിൽ നമുക്ക് ഈ ബ്ലൗസിൻ്റെയും ഷോൾഡർ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി തയ്ക്കണം. ഫസ്റ്റ് ജസ്റ്റ് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് എല്ലാ തുണിയും ഇതുപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒറ്റപ്പുറത്തുള്ള ഭാഗം ഒന്ന് ചെയ്യുക കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് ബാക്കിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ഇങ്ങനെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലൈനിങ്ങും നമ്മുടെ ബ്ലൗസ് പീസ് ഇല്ലേ അതുമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ചുളി ഒന്നും വരാൻ പാടില്ലേ. അപ്പോൾ കറക്റ്റ് ഇതാ ഈ താഴെ ഭാഗത്ത് ഇതുപോലെ ഞാനിങ്ങനെ വെച്ച് ഇതുപോലെ. അപ്പോൾ ഞാനപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ. അതുപോലെ ബാക്കും സൈഡ് അടിവശം ഇതുപോലെ അടിവശം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ചിങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിലേ തുണിയുമായിട്ട് ലൈനിങ് തുണിയുമായിട്ട് അതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തു. ഇനി നമ്മളുടെ ഇതാ ഈ തുണിയില്ലേ ഫ്രണ്ട് ഭാഗത്തെ ഈ തുണി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യമേ ലൈനിങ് വെക്കുക, അതിൻ്റെ മീതെ നമ്മളുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ നല്ല വശം ഇതുപോലെ പുറമേ വെക്കണം. ഇതിൻ്റെ ഉൾവശമാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഇത് ഒന്ന് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നാല് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ തുണി ചെയ്ത പോലെ തന്നെ ഈ തുണിയിലൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ രണ്ട് പീസും ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഉണ്ടല്ലോ നമുക്ക് സൈഡിൽ ഇതുപോലെ ലൈനിങ് ഇതുപോലെ കൂടുതലാണെങ്കിൽ കറക്റ്റ് നമ്മളുടെ ആ ബ്ലൗസിൻ്റെ അളവിൽ ഇതുപോലെ ഇതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് സൈഡ് കൂട്ടിയെടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും അടിഭാഗം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആം ഹോളിൻ്റെ ഭാഗം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ കൂട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡ് കൂട്ടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ആം ഹോളിൻ്റെ ഭാഗമില്ലേ, അവിടെ നിന്ന് വേണം താഴത്തേക്ക് അടിച്ച് വരുവാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ആം ഹോള് രണ്ട് ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് കാലിഞ്ചിലാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് താഴത്തേക്ക് നമ്മുടെ ഈ തുണിയില്ലേ അതിൻ്റെ ഷേപ്പിൽ വേണം അടിക്കുവാനായിട്ട്. നമുക്കിതിലെ വേറെ ടക്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഇതുപോലെ തുണി വളച്ച് വളച്ചെടുത്ത് വേണം കട്ട് ചെയ്ത് കൊണ്ടുവരുവാൻ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു. താഴെ കുറച്ച് വ്യത്യാസമുണ്ട്, അത് നമ്മൾ മടക്കി അടിക്കുമ്പോൾ അതങ്ങ് ലെവൽ ചെയ്യും. ഇതുപോലെ ചെയ്തു, സെയിം ഇതേപോലെ ഇവിടെയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ബാക്കിയുള്ള ഈ ഭാഗമില്ലേ കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ എന്തായാലും ബ്ലൗസിനെ കൂടി ഒരു 2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൽ നമ്മളിതുപോലെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് ഇതുപോലെ ചെയ്തെടുത്തു. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ. കറക്റ്റ് ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട്
ഈ രണ്ട് ആം ഹോളും ഇതുപോലെ സെൻറ്ററിൽ വെക്കുക. അതുപോലെ തന്നെ ഈ നെക്കും ഇതുപോലെ കറക്റ്റ് ഇതുപോലെ സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് ഇപ്പോൾ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ള സ്റ്റിച്ചിങ് ഇവിടെ പട്ടി പീസ് വെക്കുക, അതായത് ഉക്സ് വെക്കേണ്ട ഭാഗവും ഐ ഭാഗവും വെക്കുക. പിന്നെ ഇവിടെ സ്ലീവ് വെക്കുക. സ്ലീവ് വെച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയും, ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് സൈഡ് ഒന്ന് കൂട്ടിയെടുക്കണം. ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് സൈഡ് കൂട്ടിയെടുക്കുക. സൈഡ് കൂട്ടിയെടുത്തിട്ട് ഇതിന് ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിക്കുക. അപ്പോൾ നമ്മൾക്ക് ബാക്കിൽ നിന്നും കുറച്ച് ഭാഗം എക്സ്ട്രാ ഇതുപോലെ കഴിച്ചിട്ട് വരും, കാരണം ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ബ്ലൗസിൻ്റെ കുറേ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടുണ്ട്. പ്രിൻസസ് കട്ട് ബ്ലൗസിന് വരുന്നത് ആകെ ഈ ഒരു ഭാഗം മാത്രമോ നിങ്ങൾക്ക് അറിയാതെ ഉണ്ടാവുകയുള്ളൂ, ഈ ഭാഗം. അത് ഞാനിപ്പോൾ കാണിച്ചു തന്നു, ബാക്കിയുള്ളത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ട് തരാം, അത് കണ്ടൊന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.